ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ ഒരു അടിപൊളി സ്നാക്ക് ഉണ്ടാക്കിയിട്ടാണ്, നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ കഴിക്കാനും പിന്നെ അതുപോലെ നമുക്ക് വെറുതെ എടുത്ത് കഴിക്കാനൊക്കെ പറ്റിയൊരു അടിപൊളി സ്നാക്കാണ്. ഒരേ ഒരു ഐറ്റം അത് നമുക്ക് ഈ ഒരു സംഭവം ഉണ്ടാക്കാനായിട്ടിട്ടാണ്. അപ്പോൾ ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞങ്ങളെ വീട്ടിൽ പൊതീനയുണ്ട്. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പോലത്തെ പൊതീനയല്ല കേട്ടോ, ഒരു പ്രത്യേക സ്മെല്ലും പിന്നെ അടിപൊളിയാണ്. ഇതുകൊണ്ട് ലൈം അടിച്ചാൽ ഞങ്ങൾ നോമ്പിനൊക്കെ, നോമ്പിൻ്റെ വീഡിയോസ് കണ്ടവർക്കൊക്കെ അറിയുന്നുണ്ടായിരിക്കും, ഇതുകൊണ്ടാണ് ലൈം അടിച്ചിരുന്നത്. അപ്പോൾ ഞാൻ അതൊക്കെ ഇങ്ങനെ നുള്ളിയിട്ട് ഒരു ഡപ്പയിലാക്കി വെച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ജ്യൂസൊക്കെ അടിക്കാമല്ലോ. അപ്പോൾ ഈ ഒരു പഴം വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് സ്നാക്ക് ഉണ്ടാക്കുന്നത്. ഈ ഒരു ഒരേ ഒരു ഐറ്റം മതിയിട്ടാ ഈ ഒരു സംഭവം ഉണ്ടാക്കാനായിട്ട്. പക്ഷേ ഒരു ഡിമാൻഡ് എന്താ വെച്ചാൽ മൈസൂർ പഴം തന്നെ ആയിരിക്കണം. വേറൊരു പഴം കൊണ്ട് ഉണ്ടാക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് വരില്ല. അപ്പോൾ മൈസൂർ പഴം കൊണ്ടാണ് നമ്മൾ ഇന്ന് അടിപൊളിയായിട്ടുള്ള സ്നാക്ക് ഉണ്ടാക്കുന്നത്. വേറൊന്നും നമുക്ക് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. മസാലകളോ എണ്ണയുടെ ആവശ്യമോ പൊരിക്കുകയോ കുഴക്കുകയോ പരത്തിയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ഒരു പഴം, മൈസൂർ പഴം കിട്ടിയാൽ മതി. ഇന്ന് നമ്മൾ എന്ത് ചെയ്യുക, തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ ചെറിയതാക്കിയിട്ട് നീളാൻ അങ്ങനെ അരിഞ്ഞെടുക്കുക കേട്ടോ. അത്ര മാത്രം നമുക്ക് ആവശ്യമുള്ളൂ. പിന്നെ വേറൊരു സംഭവമുള്ള എന്താ വെച്ചാൽ വെയിൽ, അതിപ്പോൾ നമുക്ക് എന്തായാലും ഉണ്ട്, നല്ല വെയിലാണല്ലോ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ പഴമൊക്കെ നമ്മൾ നന്നായിട്ട് നൈസായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കുക. അത്ര നൈസാവേണ്ട, എന്നാലും നൈസാണ്. കട്ടി കൂടുമ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. വേറൊരു സംഭവം ഒന്നും തന്നെ നമ്മളിതിൽ ചേർക്കുന്നില്ല കേട്ടോ. അത്രയ്ക്ക് എളുപ്പമാണ് നമുക്ക് 4 മണിക്കൊക്കെ കഴിക്കാനും പിന്നെ അതുപോലെ നമുക്കിങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ടി വി കാണുമ്പോഴൊക്കെ കഴിക്കാൻ, അങ്ങനെയൊക്കെ ടി വി കാണുമ്പോഴൊക്കെ ഫുഡ് കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടായിരിക്കുമല്ലോ. അങ്ങനെ കഴിക്കാനൊക്കെ അടിപൊളിയായിട്ടുള്ളതാണ് മൈസൂർ പഴം കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ ചെത്തി ചെത്തി എടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു പാത്രത്തിലോ അല്ലെങ്കിൽ വലിയൊരു മുറത്തിലോ ആക്കിയിട്ട് വെയിലത്ത് കൊണ്ടുപോയി വെക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങൾ ഒരു 2-3 ദിവസം, വെയിലില്ലെങ്കിൽ 2-3 ദിവസമൊക്കെ വേണ്ടി വരും. ഇപ്പം നല്ല വെയിലല്ലേ, അതുകൊണ്ട് 1 ദിവസം അല്ലെങ്കിൽ 1.5 ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഈ സംഭവം അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ ഞാനതൊക്കെ ക്ലീൻ ചെയ്ത് നുറുക്കി വെച്ചിട്ട് മേലെ കൊണ്ടുവച്ച് അങ്ങനെ 1 ദിവസം കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഈ സംഭവം റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കാരണം അത്രക്കും നല്ല വെയിലാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ഒരു ഐറ്റം ഇതാണ്. വേറൊന്നും നമ്മൾ ചേർത്തിട്ടില്ല. വെറും പഴം അരിഞ്ഞ് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടുള്ള സംഭവമാണ്, മൈസൂർ പഴമാണെന്ന് മാത്രം. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഭയങ്കര ഈസിയാണ്, നമുക്ക് വെറുതെ ഇരുന്ന് കഴിക്കാനൊക്കെ പറ്റിയതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് ചെയ്യുക. നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവർ എല്ലാവർക്കും ബൈ.